ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു. സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു. പ്രിയരെ, വചനം പറയുന്നു യേശു കർത്താവ് 12 പേരെ അടുക്കൽ വിളിച്ചിട്ട് ശക്തിയും അധികാരവും കൊടുത്തു. കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാ? ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും. എന്നാൽ ഇന്ന് അതില്ലേ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഉണ്ട്. രോഗികൾക്ക് സൗഖ്യമുണ്ട്, ഭൂതങ്ങൾ അലറി മാറുന്നു, അസാധാരണമായ ദൈവപ്രവൃത്തികൾ നടക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ക്രിസ്തുവിലോട്ട് വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. എന്നാൽ അവർ ഇത് കണ്ടു വന്നിട്ട് ഒരു ഭാഗം എത്തുമ്പോൾ, അവർക്ക് അത് ലഭിക്കാതെ വരുമ്പോൾ, ഒന്നുകൂടെ പറഞ്ഞാൽ അനുഗ്രഹം പ്രാപിച്ച് ക്രിസ്തുവിലോട്ട് വന്നിട്ട് ചില കഷ്ടപ്പാടുകൾ വരുമ്പോൾ, ഈ പ്രാപിച്ച ക്രിസ്തുവിനെ വിട്ടിട്ട് പോകുന്ന ഒത്തിരി പേരെ കാണാൻ പറ്റും. ഇതിന്റെ എല്ലാം പ്രധാന കാര്യം, ദൈവരാജ്യം അവരുടെ അകത്തില്ല. ഇന്ന് ദൈവരാജ്യത്തെക്കാൾ അധികമായിട്ട് ദൈവപ്രവൃത്തികളെ വെളിപ്പെടുത്തുന്നവരെ നമുക്ക് കാണാൻ പറ്റും. പ്രിയ, എന്നാൽ കർത്താവ് ചെയ്തത് 12 പേരെ വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ശക്തിയും അധികാരവും തരുന്നു. ദൈവം തന്ന ശക്തിയും ദൈവം തന്ന അധികാരവും ദൈവരാജ്യം പ്രസംഗിക്കാനാണ്, ദൈവരാജ്യത്തെ വെളിപ്പെടുത്താനാണ്. എന്നാൽ അതിനേക്കാൾ മറ്റ് മേഖലകളിലേക്ക് പലരും ശ്രദ്ധ തിരിക്കുമ്പോൾ, പ്രിയരെ, ഏൽപ്പിച്ചത് ചെയ്യാതെ, ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാതെ, ദൈവരാജ്യം ഒരു ഭാഗത്ത് വെളിപ്പെടുത്താതെ ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോകുന്ന അനേകരെ കാണാൻ പറ്റും. യേശു കർത്താവ് പോലും പത്രോസിന്റെ പടകിനകത്ത് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നുമില്ലാതിരിക്കുമ്പോൾ, പത്രോസെ, ആഴത്തിലേക്ക് വലവീശാൻ അല്ല ആദ്യം പറഞ്ഞത്, ദൈവവചനം പ്രസംഗിച്ച് കഴിഞ്ഞ് ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിച്ചിട്ട് പത്രോസിന്റെ പടകിനെ നിറച്ചു. കൂടി വന്ന പുരുഷാരത്തിന് 3 ദിവസം ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചും ദൈവവചനത്തെ കുറിച്ച് സംസാരിച്ചും അവരെ പറഞ്ഞയക്കുന്ന സമയത്താണ് കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. വേണ്ട എന്നല്ല പ്രിയരെ, അത്ഭുതം വേണ്ടെന്നല്ല, അടയാളം വേണ്ടെന്നല്ല, കർത്താവ് ചെയ്യത്തില്ലെന്നുമല്ല. കടഭാരം മാറുമോ? നിശ്ചയമായിട്ടും കടഭാരം മാറും. കോടിക്കണക്കിന് കടഭാരമുണ്ടെങ്കിലും ചിന്തിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്ത് ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് തീർക്കാൻ പറ്റാത്ത ഭാരമുണ്ടെങ്കിലും, ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, അനുഭവത്തിൽ നിന്ന് പറയാം, എന്റെ കർത്താവിന് നിന്റെ എത്ര കോടിക്കണക്കിനുള്ള ബാധ്യതയും ഒറ്റ സെക്കൻഡ് കൊണ്ട് തീർക്കാൻ എന്റെ യേശുവിന് കഴിയും. അതിന് ലോട്ടറി ടിക്കറ്റ് എടുക്കണ്ട, അതിന് ലോട്ടറി അടിക്കണ്ട. അതിനുവേണ്ടി ദൈവം തുറക്കുന്ന വഴി ലോകത്തിന്റെ സമ്പ്രദായങ്ങളും സിസ്റ്റങ്ങളും അല്ല. എന്റെ ദൈവത്തിന് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് ഒരു ശേഷിപ്പെടുപ്പാൻ കഴിയുമെങ്കിൽ, പ്രിയരെ, നമ്മുടെ എല്ലാ ഭാരങ്ങളും മാറ്റി നമ്മുടെ എല്ലാ കടഭാരത്തെയും തീർത്ത് വർദ്ധിപ്പിക്കാൻ എന്റെ കർത്താവിന് കഴിയും. എന്നാൽ അതൊന്നുമല്ല ദൈവത്തിന്റെ വിഷയം. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുക. പ്രിയരെ, നമ്മുടെ ശ്രദ്ധ തിരിയാതെ ദൈവം ഏൽപ്പിച്ചത് ചെയ്ത് ദൈവം തന്ന ശക്തിയും അധികാരവും വൃഥാവാക്കി കളയാതെ, കേവലം അത്ഭുതങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാതെ, ദൈവരാജ്യം വിഷയ സംബന്ധമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.